നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ടയിലെ കോളേജ് ഹോസ്റ്റലിൽ അമ്മുവിന് എന്താണ് സംഭവിച്ചത്? അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ പോലീസിനുണ്ട്. അതറിയേണ്ട ഉത്തരവാദിത്വം അമ്മുവിന്റെ കുടുംബത്തിന്. എന്തായാലും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഗവർണർക്കും ആരോഗ്യമന്ത്രിക്കും നിവേദനം നൽകുമെന്ന് അച്ഛൻ സജീവ് പറയുകയാണ്. ഇപ്പോൾ അമ്മുവിന്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവർ പറയുന്നത് മുഖ്യമന്ത്രിയെ ഒന്നും തന്നെ ഈ സമയം നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഗവർണറെ അടുത്ത മാസം 5-ാം തീയതിയോടുകൂടി കാണാനുള്ള തീയതി കൊടുത്തിരുന്നു. എന്നാൽ ഗവർണർ 5-ാം തീയതി കേരളത്തിൽ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. എന്തായാലും അത് മുഖ്യമന്ത്രിയെ കാണുന്ന സമയം അറിയിക്കാമെന്നാണ് അമ്മുവിന്റെ കുടുംബം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അമ്മു ആത്മഹത്യ ചെയ്യില്ല എന്ന വിശ്വാസത്തിൽ തന്നെയാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഹോസ്റ്റലിൽ നടന്ന സംഭവങ്ങളിൽ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. ഹോസ്റ്റൽ വാർഡനും കോളേജ് അധികൃതരും വിദ്യാർത്ഥികളും പറയുന്ന കാര്യങ്ങളിൽ സാരമായ പൊരുത്തക്കേടുകളാണ് ഉള്ളത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഹോസ്റ്റലിൽ എത്തിയ അമ്മു വൈകിട്ട് 4-6 സഹോദരൻ അഖിലിന് സന്ദേശം അയച്ചിരുന്നു. ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും സൂചന അവൾ നൽകുമായിരുന്നു. അത് കഴിഞ്ഞ് അരമണിക്കൂറിനകം എന്ത് സംഭവിച്ചു എന്ന സത്യം പുറത്തു വരണമെന്നാണ് അഖിൽ പറയുന്നത്. ഇന്ന് അമ്മുവിന്റെ സഞ്ചയാനിയമായിരുന്നു. സഞ്ചയാനിയ ചടങ്ങുകൾ നടത്തി കണ്ണീരോടുകൂടിയാണ് കുടുംബം പോയത്. ചിതാഭസ്മത്തിന് മുന്നിൽ കൈകൾ കൂപ്പി മകൾക്ക് നിത്യശാന്തി നേർന്ന മനമുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു അവർ. അവൾക്കു വേണ്ടി ഇനി ഇത് മാത്രമേ ഈ മാതാപിതാക്കൾക്ക് ചെയ്യുവാനും സാധിക്കുകയുള്ളൂ. പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗിലെ BSSC നഴ്സിംഗ് 4-ാം വർഷ വിദ്യാർത്ഥിനി അമ്മു എ സജീവന്റെ സഞ്ചയാന ചടങ്ങുകൾ ഇന്നലെയാണ് പോത്തൻകോട് ഐരുപ്പാറ രാമപുരത്ത് പൊയ്ക ശിവം വീട്ടിൽ നടന്നത്. മകളുടെ ഓർമ്മകളിൽ ദുഃഖം അടക്കാനാകാതെ അമ്മുവിന്റെ അച്ഛൻ സജീവന്റെയും അമ്മ രാധാമണിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. 7-ാം വയസ്സിൽ താൻ കൈകളിൽ കോരിയെടുത്ത അനുജത്തിയുടെ ചിതാഭസ്മം ശിരസിലേറ്റി വരുന്ന സഹോദരൻ അഖിലിനും കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. ആ കാഴ്ച കണ്ടു നിന്നവരുടെ കണ്ണുകളും ഈറനണിയിച്ചിരുന്നു. വർക്കല പാപനാശത്താണ് ചിതാഭസ്മം നിബഞ്ജനം ചെയ്തത്.